അടുത്തിടയ്ക്ക് വന്ന ഏറ്റവും പുതിയൊരു വാർത്തയാണ് ഹിപ്നോട്ടിസം ചികിത്സയാകും. നിങ്ങൾ പറയുന്നത്, അതായത് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ഞാൻ എന്നിലേക്ക് എടുക്കും, ഞാൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ഒരുക്കണം. ഞാൻ ഒന്ന് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കും. ഇങ്ങനെ പതിയെ ഹിപ്നോട്ടിസം തുടങ്ങുകയായി. കസേരയിൽ ചാരിഞ്ഞു കിടന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന വ്യക്തിയുടെ കണ്ണുകളിൽ പതിയെ ക്ഷീണം ഒരു മറയായി വന്നിട്ടുണ്ട്. ഗാഠനിദ്രയിലായ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് അയാൾ കടക്കുകയാണ്. അതാ രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിയുന്നു. കാമകിയെ ചതിച്ചത്, സഹോദരനെ വന്ദിച്ചത്, കാമുകനെ ചതിച്ചത്, സ്വത്ത് തട്ടിയെടുത്ത പല പരിപാടികളും ഹിപ്നോട്ടിസം ചെയ്താൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. നല്ലൊരു ശതമാനം പേരും ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരാണ്. നോവലുകളും സിനിമയും ഒക്കെ നമുക്ക് നൽകിയ ഒരു ചിത്രം അങ്ങനെയാണ്. അല്പം ഭയത്തോടെയാണ് ചിലർ ഹിപ്നോട്ടിസത്തെ കണ്ടത്, എന്നാൽ ഈ രീതി മാറി. കുറച്ച് നാൾ മുമ്പ് വരെ ഹിപ്നോട്ടിസം നമ്മൾ വളരെ ഭയമായിരുന്നു. എന്നാൽ ഇന്ന് വ്യാപകമായി പല ചികിത്സയ്ക്കും ഉറക്കക്കുറവും ഓരോ മാനസിക പ്രശ്നങ്ങളൊക്കെ മനസ്സാണ് നമ്മുടെ ചികിത്സ. ഇതിലൂടെ ആത്മവിശ്വാസം വളർത്താം, കുട്ടികളിലെ ഉത്കണ്ഠ മാറ്റാം, വേദന സംഹാരികളാണ്, പ്രസവ വേദന കൈകാര്യം ചെയ്യും, കായിക പ്രകടനം മെച്ചപ്പെടുത്താം, തൊഴിലിടങ്ങളിലും മറ്റുപയോഗിക്കുന്ന നമുക്കുള്ള സ്ട്രെസ്സുകൾ ഇല്ലാതാക്കാം,